ഇവിടെ പിന്നെ ഞങ്ങൾ മാപ്പൊക്കെ വെക്കുമായിരുന്നു. ഈ ഭാഗത്ത് ഞങ്ങൾ മാപ്പ് കൊടുക്കാറ, നിങ്ങൾ മാപ്പ് വെക്കുവാണ്. ഞങ്ങളെല്ലാം തിയേറ്ററിൽ ഇരുന്നാ കാണുന്നത്. നിങ്ങൾ സ്കൂളിൽ ഇരുന്ന സിനിമ കാണുന്നല്ലേ. ഈ ഇൻസിഡന്റും ഈ ചാപ്പലും ഒക്കെ എന്നും എന്റെ കൂടെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്കായിരിക്കും ഏറ്റവും വലിയ ഓർമ്മ ഈ സ്കൂളിന്റെ ഓർമ്മ കൊണ്ടു നടക്കുന്ന വ്യക്തി ഞാനായിരുന്നു. ഞാനിപ്പോ വന്നപ്പോ പറഞ്ഞായിരുന്നു ഞങ്ങള് സിമിന്റപ്പിടുത്തം എന്ന് പറഞ്ഞൊരു കളി കളിക്കുകയായിരുന്നു. അത് ഞാൻ കളിച്ചത് അതാ പാല കോർപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ് സെൻറ് മേരി സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഏകദേശം 2000-നോട് അടുത്ത് പിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ സെൻറ് മേരി സ്കൂൾ എന്ന് പറയുന്നത് തന്നെ ഗേൾസ് ഉള്ള സ്കൂളാണ്. അതായത് സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്താണ് ഇപ്പം സ്കൂൾ പ്രവർത്തിക്കുന്നത്. 100 വർഷം നമ്മളിപ്പം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു പി ടി എ സ്കൂളിനുണ്ട്. പി ടി എയുടെ സഹകരണം അല്ലെങ്കിൽ പിന്തുണ എപ്പോഴും സ്കൂളിനുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്തും കൊറോണയുടെ ഒക്കെ ടൈമാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സിനുമൊക്കെ നല്ലൊരു സഹകരണം പി ടി എയുടെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. ഞാൻ 10-ാം ക്ലാസ് പഠിച്ചു, ഞാൻ നിങ്ങളെ കാണിച്ചു ചെന്നൈ. ഇപ്പോഴും ഇത് ചെന്നൈ തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബിൽഡിംഗിനായിട്ട് കണക്ഷൻ, നേരത്തെ ഈ കണക്ഷൻ ഇല്ലായിരുന്നു. നമ്മൾക്ക് കാണി തിരിഞ്ഞു വേണം പോകാനായിട്ട്. അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇപ്പം ഇപ്പം പ്രമാണിച്ചൊന്നും മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ അതാണ് ആദ്യത്തെ തുടങ്ങിയപ്പോ ഹൈസ്കൂൾ ആക്കി മാറ്റിയപ്പോൾ തുടങ്ങിയ ആദ്യം പഠിത്ത ബിൽഡിംഗ് ആണ്. ബിൽഡിംഗിന്റെ ബോർഡായിരുന്നു, ബോർഡൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇത് പഴയ ഡെസ്ക് അല്ലേ? ഇത് പണ്ട് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ? ഇവിടെ പിന്നെ ഞങ്ങൾ മാപ്പൊക്കെ വെക്കുമായിരുന്നു. ഈ ഭാഗത്ത് ഞങ്ങൾ മാപ്പ് കൊടുക്കാറ, നിങ്ങൾ മാപ്പ് വെക്കുവാണ്. എന്നിട്ട് എടുത്തോണ്ട് വരുന്ന ഏത് മാപ്പായിരിക്കും? കോപ്പ് എടുത്തോണ്ട് വരും. ഓരോ ക്ലാസ്സും ഇങ്ങനെ ഇങ്ങനെ തിരിച്ചോണ്ടിരുന്നത് ഈ സ്ക്രീൻ വെച്ചാണ്. എന്നിട്ട് ഈ സ്ക്രീനിന്റെ ഇവിടെ വന്ന് അടിക്കും. ചൂരിലടിക്കും. ശബ്ദമാണിത്. അപ്പൊ ഇച്ചിരി ഒച്ച കൂടി കഴിയുമ്പോഴത്തേക്ക് രണ്ടാടിയായിരിക്കും. അപ്പൊ ഞങ്ങൾ ഉണ്ടാണ്ടിരിക്കും. പക്ഷെ എന്തായാലും ടീച്ചറില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ശബ്ദം വയ്ക്കും. എന്നിട്ട് മറ്റേ ക്ലാസ്സിലേക്ക് എന്താ നടക്കുന്നത് നടക്കുന്നത് ഒളിഞ്ഞു നോക്കും. വഴക്ക് പറയാൻ ഏത് കൊച്ചു അണീച്ചു നിൽക്കുന്നത് ഞങ്ങൾ നോക്കാം. പണ്ട് വികൃതികളായിരുന്നു. അങ്ങനെയൊക്കെ പിന്നെ എല്ലാ ടീച്ചർമാരും സ്ഥിരം തരും. ഇതുപോലെ തന്നെ വേറൊരു പാച്ചിലും കാണത്തില്ല. ഈ ഡയലോഗ് പക്ഷെ എല്ലാ വർഷവും പറയുന്നുണ്ട്. ടീച്ചർമാർ കേൾക്കണ്ടോന്നും പറയാറുണ്ടായിരുന്നു. ഇത്രയും ഫീലിങ്ങിന് പറയുന്നേ ഉള്ളൂ, മനസ്സിൽ തട്ടി പറയുന്നത്. അതാ പിള്ളേരെ ഒന്ന് നാണം കെടുത്താൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പം ഇങ്ങനെ കണക്ഷൻ ഒക്കെ വന്നതാന്ന് തോന്നുന്നു അല്ലെ? നേരത്തെ ഇങ്ങനെ കണക്ഷൻസ് ഇല്ലായിരുന്നു. ഞങ്ങൾ വളഞ്ഞു ചുറ്റിയൊക്കെ വന്നോണ്ടിരുന്നത്. അപ്പം അതിന് പാതാളപ്പുഴിന്ന് ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നത് ആ ക്ലാസ്സില്. പിന്നെ ശുദ്ധീകരണ സ്ഥലം അങ്ങനെ ഏതാണ്ട് കൂടെ ഏരിയയും കൂടെ ഞങ്ങള്
എന്റെ ബൈബിൾ കണക്കിലായിട്ടാണ്. പിന്നെ ഈ ബംബൂസ് നാരങ്ങയുടെ മരമൊക്കെ ഡാൻസ് പ്രാക്ടീസും അതിനൊക്കെ വരുമ്പോ ഞങ്ങൾ ചിലപ്പോൾ എടുക്കാറുണ്ടായിരുന്നു. അതെ, സ്കൂളുള്ള ദിവസങ്ങളിൽ എടുക്കാൻ സിസ്റ്റേഴ്സ് സമ്മതിക്കാറില്ല. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നൊസ്റ്റാൾജിയ വരുന്ന ഒരു സ്ഥലത്താണ്. എന്തൊരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഇതാണ് നമ്മുടെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓഡിറ്റോറിയം. ഈ സ്റ്റേജില് റെഡ് ബ്ലൗസ് വേറൊരു നീല ഗ്രൂപ്പ് ഡാൻസിന്റെ കോസ്റ്റ്യൂമാണ്. ആ കോസ്റ്റ്യൂമിൽ വന്നിട്ട് ഞാൻ പാടുന്നുണ്ട്, അതായത് സംഘകാലം ഒന്നിച്ചെന്ന് പാടുന്നുണ്ട്. ഞാൻ പറഞ്ഞു അപ്പൊ സമയമില്ലായിരുന്നു ഈ ഉൾപ്പൊന്ന് മാറാനായിട്ട്. അപ്പത്തേനും അടുത്ത പരിപാടിക്ക് വേണ്ടി വിളിച്ചു. അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടി വന്ന് പാടുന്നത് അന്നമ്മളെ കാണിച്ചതേ ഉള്ളൂ. അങ്ങനെ ഇഷ്ടംപോലെ കേറിയിട്ടുള്ള പിന്നെ പ്ലസ് ടു ആയിരുന്നപ്പോ ഇവിടെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് കലോത്സവത്തിനെല്ലാം ഇവിടെ തന്നെ തന്നെയായിരുന്നു. അപ്പം അവിടെ പാട്ടൊക്കെ നമ്മൾ പാട്ടൊക്കെ അവിടെ സെറ്റ് ചെയ്യും. ഇനി ഇവിടെ നമുക്ക് കേരളം മ്യൂസിക് സിസ്റ്റം അവിടെ കാസറ്റ് കൊണ്ടുപോകുന്ന ഇവിടെ ഇതിൽ അഞ്ചാമത്തെ പാട്ടാണ് പറഞ്ഞിട്ട് പിന്നെ മാത്രമല്ല കലോത്സവത്തിന്റെ തലേ ദിവസങ്ങളിൽ നമ്മൾ സ്റ്റേജിൽ വന്നാണ് ചെയ്യുന്നത്. ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഈ സ്റ്റേജിൽ ഇരുന്ന് ഇവിടെ തകർത്തോണ്ടിരുന്നത് ഞങ്ങളെല്ലാം തിയേറ്ററിൽ ഇരുന്നാ കാണുന്നത്. നിങ്ങൾ സ്കൂളിൽ ഇരുന്ന സിനിമ ആണെന്നല്ലേ? അയ്യോ, ഞങ്ങക്ക് ഈ സ്റ്റേജ് ഭയങ്കര സ്പെഷ്യൽ ആവാ. ഒരു കൂട്ടം സ്ക്രീനുകൾ ഇത് ഓരോ ക്ലാസ്സിൽ കണ്ടില്ല, എഴുതി വെച്ചിട്ടുണ്ട് ക്ലാസ് 7B 6 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം കയ്യിൽ കിട്ടി. കുറെ നാള് കൂടിയാണ് ഈ ഒരു സാധനം കയ്യിലെടുക്കുന്നത്. ഇപ്പൊ എനിക്ക് ഇത് വെച്ച് എഴുതാതെ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഇപ്പോഴത്തെ ബുക്സ് ഒക്കെ കണ്ടോ കണ്ടോ, ഓരോ പാട്ടൊക്കെ ആയതുകൊണ്ട് വളരെ കുറച്ചുള്ള ഞങ്ങളൊക്കെ പഠിച്ചോണ്ടിരുന്ന കട്ടിയുള്ള ബുക്ക്, കട്ടിയുള്ള ബുക്ക് ഫുൾ ചാപ്റ്റേഴ്സ് ഒന്നിച്ചല്ലായിരുന്നോ. ഇതിപ്പോ ഇങ്ങനെ ഓരോ പാർട്ടായിട്ടാണ്. അതുകൊണ്ട് പിള്ളേർക്ക് അത് സയൻസിന്റെ ഇപ്പൊ ഇതിനകത്ത് 5 chapters ഉണ്ട്. കളർഫുൾ ആയിരുന്നു. 6, 7, 8, 9, 10 ഇത് സയൻസിന്റെ ഉണ്ട്. മാത്സ് ഇംഗ്ലീഷ് ഇവിടെ ക്ലാസ് തുടങ്ങി പിള്ളേർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്നതായിരിക്കും.
കളർഫുൾ ബുക്സ് ആണ്. പാഠമൊക്കെ ഉണ്ട്. എനിക്ക് നമ്മൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ആദ്യമേ ബുക്ക് കിട്ടിയ ഞങ്ങളിങ്ങനെ കൊല്ലം തീരുമ്പോഴ് ആ മുത്തമ്പൊക്കിന് പുതിയ ബുക്കിന് ആദ്യം ബുക്ക് വാങ്ങിക്കുമ്പോളേ പിന്നെ വെള്ളം എനിക്കിഷ്ടമല്ലോ റൈൻ നദിയിലെ ഓളങ്ങൾ മായാത്ത കാഴ്ചകൾ ഗാനം കേട്ട നേരം ഇതിനകത്ത് മറ്റേ കവിതയും കഥകളും മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഇതിനകത്ത് കൊറേ അർത്ഥങ്ങളുണ്ട് വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും ജഗത്പതി മീനിങ് എന്താ ജഗത്പതി ജഗത്പതി എന്ന് വെച്ചാൽ ഭൂമി ജഗതി ലോകനാഥ് തേജസ്വി തേജസ് പ്രകാശമുള്ളത് തേജസ് ഉള്ളവൻ നാസിക നാസിക അല്ല നാസിക ഒരു ഒരു ഓർഗനാണ് നമ്മളുടെ ശരീരത്തില് പിന്നെ എന്താണ് നിണം നിണ മണമാണോ അല്ല രക്തം രക്തം അതെ ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഖഡ്ഗം ഖഡ്ഗോ അതെന്ത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ബാഹുബലി ഖഡ്ഗം ഉപയോഗിച്ച് യുദ്ധം ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ സുട്ടറോടെ മണ്ണ് ഭർത്താവ് വിളിച്ചത് ചോദിച്ചപ്പോ അവൻ അന്തം വിട്ടു പോയി ഭർത്താവ് അതെന്താണ് അതെന്താണ് ഇന്നത് കൊറേ കൊറേ കരുമിടി കൃഷ്ണമാണ് കൃഷ്ണമാണ് അത് പിന്നെ നമുക്ക് ഏകദേശം നിന്നോന്നതം നിന്നെ എനിക്ക് ഇഷ്ടമല്ല ഓടി താണു ഉയർന്നുള്ള ഉയർച്ച താഴ്ചയുള്ള സ്ഥലം എന്നുള്ള നീഹാരം നമ്മള് കവിതയ്ക്കകത്ത് മാത്രമേ കേട്ടിട്ടുള്ളൂ നീഹാരം കൂടിയാണോ അല്ല അല്ല ഞാനും ഇപ്പൊ വായിച്ചപ്പോഴോ അറിയുന്നത് നീഹാരം മഞ്ഞ് ഇതൊന്നും അറിയത്തില്ലല്ലേ അയ്യയ്യേ പഠിക്കണം സ്കൂളിൽ വിട്ടു പഠിക്കണായിരുന്നു അതെല്ലാം പറഞ്ഞ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് വിളിച്ചത് മനസ്സിലായി പക്ഷെ കങ്ങാരു അത് ഞാൻ വിചാരിച്ചു നീ ഇവിടെ അയ്യോ അതൊക്കെ ആയിരുന്നു എന്റെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു കവിത്രമാർക്കൊക്കെ അറിയാതെ ഇതൊക്കെ ചോദിക്കായിരുന്നു ഇതിന്റെയൊക്കെ അർത്ഥം ഓ ഇത്
ഇതൊക്കെ ഓഹോ ഗാന്ധിജിയാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുള്ളത് 75 സ്റ്റാഫ് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളായിട്ട് 75 സ്റ്റാഫ് ഉണ്ട് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും നല്ല സമർപ്പണ ബുദ്ധിയോടെ ടീച്ചേഴ്സിനോടും പരസ്പരവും ഹെഡ് മാസ്റ്റർമാരോടും പ്രിൻസിപ്പൽമാരോടും ഒക്കെ വളരെ സഹകരിച്ചു പോകുന്ന നല്ലൊരു സ്റ്റാഫാണ് നമുക്കുള്ളത്. അത് തന്നെയാണ് ഈ സ്കൂളിന്റെ ഏറ്റവും മികച്ച വിജയത്തിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. എപ്പോഴും നമ്മുടെ സ്റ്റാഫിനെ പറ്റി ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി മാത്രമേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഈ കോമ്പൗണ്ടിൽ തന്നെ ഈ കാണുന്നത് ഒരു ചാപ്പലാണ്. ഈ ചാപ്പല് ഈ സ്കൂളിന്റെ ആരംഭം തുടങ്ങി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ചാപ്പല് തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ ഓരോ ഇന്റർവൽ ടൈമിലും എല്ലാം ഓടിക്കേറി പ്രാർത്ഥിക്കും. പിന്നെ എപ്പോഴും മാതാവിനോട് വളരെ സ്നേഹത്തോടെ മാതാവിൻ്റെ ഒരു സംരക്ഷണം അവർ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളങ്കയിൽ ഇങ്ങനെ മാതാവിന്റെ കാപ്പി പിന്നെ നമ്മളിങ്ങനെ വലയം ചെയ്ത് സംരക്ഷിക്കുക. ഏത് മത്സരത്തിന് പോയാലും അതുപോലെ തന്നെ പ്രത്യേകം നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കുള്ള ആലമ്പള്ളിയുമായിട്ടുണ്ട്. ആലമ്പള്ളിയിൽ തിസാൻ മാതാവിന്റെ അടുത്ത് പോയി കുട്ടികൾ പ്രാർത്ഥിച്ചിട്ടാണ് വരിക. അവിടുത്തെ നമ്മുടെ എല്ലാ ആത്മീയ ആവശ്യങ്ങൾക്കും അവിടുത്തെ ബഹുമാനപ്പെട്ട വൈദികർ എപ്പോഴും മുൻപന്തിയിൽ തന്നെയുണ്ട്. എപ്പോഴും നമുക്ക് നല്ലൊരു സഹകരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഘടകം. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ മേൽ വർഷിച്ച ദൈവാനുഗ്രഹങ്ങൾ ഈ 100 വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടിയത് പറഞ്ഞറിയിക്കാൻ പയ്യാത്തവണ്ണം എണ്ണിയാ തീരാത്തവണ്ണം ഉള്ള അനുഗ്രഹങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ഒരു രീതിയിൽ സ്കൂളിൽ പോകുന്നതിലെ ഓർത്ത് അഭിമാനമുണ്ട്. നമ്മുടെ കോർപ്പറേറ്റിൽ തന്നെ അറിയപ്പെടുന്ന സ്കൂളാണ്. അതുപോലെ പല വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്കൂളാണ്. കഴിഞ്ഞ വർഷം വളരെ നല്ല റിസൾട്ട് പഠനകാര്യത്തിലും മറ്റ് കലാപരമായ കാര്യങ്ങളിലും എല്ലാം നമ്മുടെ കുട്ടികൾ മികവ് പുലർത്തുന്നുണ്ടായി. ഈ വർഷം എസ് എസ് സി ഇടാൻ ഏകദേശം 250 കുട്ടികളുണ്ട്. അവർക്ക് ഒരു സ്കൂളിൽ എത്തിപ്പഠിക്കാൻ സാധിക്കാത്തത് നമുക്കിപ്പോൾ ഒരു വലിയ ഒരു സങ്കടമായിട്ട് നിർമ്മിക്കുകയാണ്. നല്ല മിടുക്കര കുട്ടികളാണ്, നമുക്ക് നല്ലൊരു പ്രതീക്ഷയുള്ള കുട്ടികളാണ്. എങ്കിലും നമ്മൾ ടീച്ചേഴ്സ് ഓൺലൈനിലൂടെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ക്ലാസ് ടീച്ചർ നടത്തുമ്പോൾ പേരൻസ് നല്ല അഭിപ്രായം പറയുന്നത്, നല്ല രീതിയിൽ നോട്ടുകൾ കിട്ടുന്നുണ്ട്. ജിനുമോളെ കാണാൻ പറ്റുന്ന പഠിപ്പിക്കണം, ഞങ്ങളാണ് പഠിപ്പിച്ചെടുത്തത് അല്ലേ. ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ ഇങ്ങനെ ചിരിച്ചോണ്ടാണ്, ഇപ്പഴും അങ്ങനെ ചിരിച്ചോണ്ട് തന്നെയാണ് സിസ്റ്ററോടെ പറഞ്ഞോണ്ടിരിക്കുന്നത്.
ഓർക്കുന്നുണ്ട്. എന്നെയൊക്കെ അഞ്ചാം ക്ലാസ് പഠിപ്പിച്ച എത്ര നാൾ മുമ്പ് പഠിപ്പിച്ച, പക്ഷെ ഇപ്പഴും സിസ്റ്റർ ഓർക്കുന്നുണ്ട്. ആദ്യത്തെ ബാച്ച് ആയതുകൊണ്ടായിരിക്കും ഇത്ര ഓർക്കുന്നത് അല്ലെ. ആദ്യത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. ടീച്ചിങ് മേഖലയിൽ സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് നന്നായിട്ട് ഓർത്തിരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഞങ്ങളുടെ ബാച്ചിലെ കുറെ പേരൊക്കെ എനിക്ക് കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പൊ ഞാൻ അവരോട് എന്തായാലും പറഞ്ഞേക്കാം ഒരു സിസ്റ്ററിനെ കണ്ടിട്ടുണ്ടെന്ന്. ഞങ്ങളുടെ ബാച്ചിലുള്ള കുറെ പേരുണ്ട്. എനിക്ക് ആരും കോണ്ടാക്ട്, ഞാൻ എന്തായാലും ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് വേണമെങ്കിൽ സിസ്റ്ററിന്റെ നമ്പർ ഷെയർ ചെയ്യാം, ആരെങ്കിലൊക്കെ വിളിക്കുകയായിരിക്കും. ശരിക്കും ഇപ്പൊ ഒരു ഹെഡ് മിസ്സസ് ആയിട്ട് വന്നപ്പോൾ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വളരെ ഒരു സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ ലിസ്റ്റ് സിസ്റ്റർ ഇപ്പൊ ഹെഡ് മിസ്റ്റർ ഞാൻ ചോദിച്ചു ലക്ഷ്മി ചേച്ചിനെ കണ്ടപ്പോഴേ. അപ്പൊ എനിക്ക് അതവണ്ണ ഞാൻ 2006 പാസ് ഔട്ട് ആയത്. ഞാന് ഇച്ചിരി അകലമില്ലായിരുന്നു, മുട്ടിച്ചിറ മഞ്ഞാമറ്റ സെന്റ് ജോസ് ഇച്ചിരി ദൂരം ഉള്ളവരുണ്ട്. അതുകൊണ്ട് അപ്പൊ ഞങ്ങൾക്ക് സന്തോഷം അല്ലെ. അതെ അതെ, ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ അതല്ലേ ഈ ഒരു സമയത്ത്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളും ബാംഗ്ലൂരാണല്ലോ ഈ ഒരു സമയത്ത്. ഞങ്ങളും അങ്ങനെ ഇപ്പം ഇങ്ങനെ ഒരു സമയത്തുണ്ട്, അല്ലെങ്കിൽ പിന്നെ അപ്രതീക്ഷിതമായിട്ട് കണ്ടോട്ടാൻ സന്തോഷം. കുഞ്ഞുങ്ങളെ കാണാൻ പറ്റി, അവരും കണ്ടു, അവരിതിലൂടെ കളിച്ചു നടപ്പുണ്ട്. അമ്മയുടെ സ്കൂളാന്ന് പറഞ്ഞിട്ട് മടിക്കണം. ഞങ്ങൾ ഇതിലൂടെ പാസ് ചെയ്യുമ്പം കേറാനായിട്ട് എന്താന്ന് വെച്ചാൽ ഇവിടെ അടച്ചിട്ടിരിക്കുമല്ലേ. അപ്പൊ അങ്ങനെ കേറാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ ജസ്റ്റ് വഴി കൂടെ പോകുമ്പോ കാണിച്ചു കൊടുക്കും പിള്ളേർക്ക്, ഇതാണ് അമ്മ പഠിച്ച സ്കൂളെന്ന്. പിന്നെ പഴയ അധ്യാപകരൊക്കെ ഇപ്പൊ ഏതാണ്ട് റിട്ടയർ ആയി തീർന്നു. അതെ അതെ, ഞാൻ കണ്ടു കുറച്ച് പേര് നേഴ്സ് ടീച്ചർ പിന്നെ എന്നെ പഠിപ്പിച്ച കുറച്ചുപേരെ ഞാനിപ്പോ കണ്ടു. നേഴ്സ് ടീച്ചറുണ്ട്, എന്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു 8-10. പിന്നെ ദീപ സിസ്റ്റർ, ഞാനിപ്പോ പറഞ്ഞ ആർച്ച സിസ്റ്ററിന്റെ ഒക്കെ കൂടെ ഞങ്ങളുടെ ഇതാണ് കലോത്സവത്തിനൊക്കെ മുമ്പ് എന്തെങ്കിലും ഞങ്ങൾ നയിച്ചുകൊണ്ടിരുന്ന സിസ്റ്ററിനുണ്ട് ഇവിടെ. എല്ലാവരുടെയും ഇപ്പൊ റീസെന്റ് ആയിട്ട് വരെ 2020 അല്ലെ ഇപ്പോൾ റിട്ടയർ ആയവരുടെ എല്ലാവരുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഇവിടെ. പഴയത് മാറ്റങ്ങളിൽ ആദ്യം തൊട്ടുണ്ടായിരുന്നവരുടെ ഒറ്റപ്പം കളർ ഫോട്ടോ വരുന്നുണ്ട്. ഇത് സ്റ്റാഫ് റൂം ആണ് കേട്ടോ, ഇതാണ് സ്റ്റാഫ് റൂം. ഞങ്ങളെ പേപ്പർ കോമ്പോസിഷൻ ബുക്ക് ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അവരൊക്കെ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. മേശയ്ക്ക് എല്ലാത്തിനും ഓരോ ടീച്ചേഴ്സിനും ഓരോ അറയുണ്ട്. അപ്പൊ അതിങ്ങനെ ഓപ്പൺ ചെയ്യുക, തിങ്സ് വെക്കുക. മിഠായി കാണാൻ സാധ്യതയുണ്ട് ടീച്ചറിനെ തമ്മിൽ. പണ്ട് ഞാൻ വെച്ചിരുന്ന മുട്ടായിയാണ്. എല്ലാ പിള്ളേരും വന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്റെ ലൈഫിൽ എനിക്കൊരു വലിയ ഓർമ്മ ഈ ഒരു ചാപ്പലായിട്ട് കിടക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ നെറ്റിയൊരു പാടുണ്ടല്ലോ, അത് പലരും ചോദിക്കാറുണ്ട് എന്ത് പറ്റിയതാണ് ഈ ഒരു പാട്. അപ്പം ഞാൻ ഇങ്ങനെ പറയും സ്കൂളിൽ വീണതാണ്. ആ ഒരു സംഭവം ഇൻസിഡന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉച്ചയ്ക്ക് ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് ഇവിടെ നമ്മൾ പിള്ളേരുടെ പ്ലേ ഏരിയ ആണ് ഇത് മൊത്തം. അപ്പം നമ്മളിവിടെ ഓടിക്കളിക്കുന്ന സമയത്ത് ഈ സ്റ്റെപ്പിലേക്ക്, ആക്ച്വലി ഇപ്പൊ അന്നേരം ഇത് സിമെന്റ് സ്റ്റെപ്പൊക്കെ ആയിരുന്നു, ഇപ്പൊ ഇത് ടൈലൊക്കെ വന്നിട്ട് ഇത് ലുക്കൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇവിടെ 4 സ്റ്റെപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ പ്ലേ ടൈമിൽ ഓടിക്കളിച്ചപ്പോ വീണത് ഇവിടെയായിരുന്നു, ഈ സ്റ്റെപ്പിലായിരുന്നു വീണത്. ഈ സ്റ്റെപ്പിന്റെ ഇവിടെ ഈ സൈഡില് വക്കില് കൊണ്ടിട്ടാണ് എന്റെ നെറ്റി ഈ മുറിയുന്നതും ഈ ഒരു 4 സ്റ്റിച്ച് ഇടുന്നതും ഒക്കെ. അപ്പോ എല്ലാവർക്കും ഇവിടെ പഠിച്ചു പോയവർക്കും എല്ലാം സ്കൂളിലെ ടീച്ചേഴ്സിനെയും കാര്യങ്ങളും ഒക്കെ അങ്ങനെ പലതരത്തിലുള്ള ഓർമ്മകളായിരിക്കും ഉള്ളത്. ഏറ്റവും വലിയ ഓർമ്മ എന്നും കൂടെ കൊണ്ട് നടക്കുന്നത് ഞാൻ മാത്രമേ കാണുള്ളൂ. ഈ മാർക്കിന്റെ രൂപത്തിൽ
ഈ സ്കൂളും ഈ ഇൻസിഡന്റും ഈ ചാപ്പലും ഒക്കെ എന്നും എന്റെ കൂടെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്കായിരിക്കും ഏറ്റവും വലിയ ഓർമ്മ ഈ സ്കൂളിന്റെ ഓർമ്മ കൊണ്ടു നടക്കുന്ന വ്യക്തി ഞാനായിരുന്നു. ഞാനിപ്പോ വന്നപ്പോ പറഞ്ഞായിരുന്നു ഞങ്ങള് സിമിന്റെ പിടുത്തം എന്ന് പറഞ്ഞൊരു കളി കളിക്കുകയായിരുന്നു. ഞാൻ കളിച്ചത് അതാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ അപ്പം സിമിന്റ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഇതിപ്പോ കുറച്ചും കൂടെ മോഡിഫിക്കേഷൻ വന്നു. അങ്ങോട്ടേക്ക് ഒന്നും നമുക്ക് അവിടെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇത് ഗേറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. നമുക്കൊരു ഗേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് മാറി. ഈ മരം സർപ്പഗന്ധിയില് പറയുന്ന ഒരു മരമാണ്. അതിന്റെ ഒരു പൂ കണ്ട് അതിന്റെ പൂവൊക്കെ ഉണ്ട്. അതെ, എപ്പോഴും ഈ പൂവൊക്കെ ഇവിടെ പൊഴിഞ്ഞിടക്കും. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മോറൽ മോറലാണ് ഏതൊരു ക്ലാസ്സില് ഞങ്ങൾ ഇവിടെ എത്തി ക്ലാസ് എടുത്തായിരുന്നു. നമുക്ക് മുറ്റത്ത് പോയി പഠിക്കാന്ന് പറഞ്ഞു ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെയും കേറാം കാരണം ഇവിടെ ഇവിടെയും സിമെന്റ് ഉണ്ട്. ഞാൻ ഭാഗത്തും സിമെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ മണലിൽ നിന്നാല് എന്താണ് പിടിക്കും. സിമെന്റിൽ നിന്നാ നമ്മളെ പിടിക്കത്തില്ല. അങ്ങനെ ഓട്ടം കളിച്ചത് എല്ലാ എല്ലാ പിള്ളേരും ആ സമയത്ത് കളിക്കുകയായിരുന്നു. അതെ അതെ. ഇവിടെ മരമൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല. പഴയ മരങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. എല്ലാം കളഞ്ഞു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നീ ഇവിടെ പഠിച്ചിട്ടില്ലേ? രണ്ടോ മൂന്നോ നാല്. എന്റെ ഒന്നാം ക്ലാസ്സിന്റെ ജെല്ലാണ് ആ കാണുന്നത്. ഇതിന് ഈ ബിൽഡിങ്ങിനകത്താണ് ഒന്ന് മുതൽ നാലാം ക്ലാസ്. ഞങ്ങള് സ്കൂളൊക്കെ കണ്ടു, പിള്ളേരെ സ്കൂളൊക്കെ കണ്ടു, അവര് മടുത്തു അല്ലേ. എങ്ങനെയാണ് നമ്മുടെ സ്കൂൾ? ഇഷ്ടമായോ? സൂപ്പറാണ്. ഇവിടുത്തെ ടീച്ചർ ക്ഷണിച്ചിട്ടുണ്ട് വേണമെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ ഒന്ന് ചേരാന്ന് അല്ലേ. എന്നെ കൂടെ പേരെഴുതി വെച്ചേക്കാന്ന് പറഞ്ഞു. സ്കൂൾ ഇഷ്ടപ്പെട്ടോ നമ്മളെ? സ്കൂൾ ഇഷ്ടപ്പെട്ടു. ഗേൾസ് ഉള്ളേ, അപ്പൊ നിന്നെ ചേർക്കാൻ പറ്റുമല്ലോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. ഇതുപോലത്തെ പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ സെൻറ്റ് മേരീസ് സ്കൂളിൽ പഠിച്ചിട്ട് ഉള്ളവരൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടുക. പഠിച്ച സ്കൂളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലോഗ്സൊക്കെ കാണുന്ന സെൻറ്റ് മേരീസിലെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ശരി, അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. ബൈ പറഞ്ഞേരെ. ബൈ.